അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെ വിശേഷങ്ങളും പിന്നെ അവിടുന്ന് കറങ്ങിയ സംഭവം പിന്നെ അവിടുന്ന് നടന്ന സംഭവം ഫുഡ് അടിയും അതൊക്കെ ആയിട്ടുള്ളൊരു സ്പെഷ്യൽ വ്ളോഗിനാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്ന ഒരു അടിപൊളി വ്ളോഗിനെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആ ഫ്രണ്ടിന്റെ വീട്ടിലോട്ടേക്കാണ് ഈ പോകുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് പേര് ഇപ്പൊ റെഡി ആയിട്ടുണ്ട്, ഒരു സസ്പെൻസ് ആക്കി പോവാന്നൊക്കെ വിചാരിച്ച് നമ്മൾ കൂട്ടായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഫ്രണ്ടിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാ നമ്മളെ മെയിൻ ഫ്രണ്ട്. അപ്പൊ ആളെ കണ്ടില്ല, ഇപ്പൊ ഇയാളാണ് ആ പുലി. ഇവന്റെ വീട്ടിലെ വിശേഷങ്ങളും അടിച്ചുപൊളിയാണ് ഇന്നത്തെ വീഡിയോയും വ്ളോഗും. അപ്പൊ ഇതാ നമ്മളെ അച്ഛക്കിന് കൈയൊക്കെ കൊടുത്ത്, എല്ലാവരും ഒന്ന് കൈയൊക്കെ കൊടുത്തൊന്ന് ഉഷാറാക്കുക. അപ്പൊ നമ്മളെ കണ്ടവാടേ അവനൊന്ന് ഫ്രസ്ട്രേറ്റഡ് ആയി, ഇനി എന്താണ് അറിയില്ല ആ സംഭവം. അപ്പൊ വീട്ടിൽ കയറിയോട് തന്നെ വെൽക്കം ഡ്രിങ്ക് കിട്ടി. അപ്പൊ വെൽക്കം ഡ്രിങ്കും മിറാൻഡ ജ്യൂസ്, അതിന്റെ സ്പെഷ്യാലിറ്റീസ് ഞാൻ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ എല്ലാവരും ഒന്നിങ്ങനെ ഫ്രീ ആയിട്ട് ഫോണും കുത്തിയിരിക്കുന്ന സമയമാണ്. അപ്പൊ അങ്ങനെ വലിയതൊന്നും ഇല്ല. അപ്പൊ നമ്മളെ ഫ്രണ്ടിന്റെ വീട് എവിടെയാന്ന് ചോദിച്ചാൽ നമ്മളെ കണ്ണൂർ മണൽ ബീച്ച് റോഡ് ഭാഗത്തുള്ള സ്ഥലം തന്നെയാണ്. അപ്പം ഇതൊരു ഫുഡ് സ്പോട്ട് ഒന്നല്ല കേട്ടോ, ആരും പോയി ഒന്ന് അന്വേഷിക്കും വേണ്ട, ആരും പോയി ഫുഡ് ട്രൈ ചെയ്യണ്ട വീട്ടിൽ. അപ്പം ഒരു ഫ്രണ്ടിന്റെ വീട്ടിലെ വീട്ടിലെ വിശേഷങ്ങളാണ്, അല്ലാണ്ട് ഫുഡ് അടിയോ ഫുഡ് സ്പോട്ടൊന്നല്ല ഇന്നത്തെ വീഡിയോ. അപ്പൊ ചെക്കന്റെ വീട്ടിലേക്ക് ആരും ഓടിക്കളയരുത്. അപ്പം നമ്മളെല്ലാവരും ഒന്ന് അവന്റെ വീട്ടിന്റെ പുറത്തുനിന്ന് ഒത്തുകൂടി ജസ്റ്റ് ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യുക, വർത്തമാനം പറയുക, അതൊക്കെ തന്നെ കൂട്ടുകാരനോട് എടുക്കുന്ന ഒരു സ്പെഷ്യൽ ഫീൽ തന്നെയാണ്. അപ്പൊ നമ്മളെ സ്വന്തം സുഹൃത്തിന്റെ കളി കാണണ്ട്. പ്ലീസ് ആ പോസ് കണ്ടില്ലേ, ആരാ വീണു പോലേ. അപ്പൊ നമ്മളെല്ലാരും വീട്ടിലോട്ടേക്ക് നടന്ന് ഏകദേശം ഫുഡിന്റെ എക്സാക്ട് ടൈം ആകുമ്പോ നമ്മള് ഏകദേശം ഡൈനിങ് ഹാളിലെത്തി. അപ്പം ഇവരെ കണ്ട, ഏത് നേരവും ഫുഡിന്റെ നോട്ടത്തിൽ. അന്ന് ഫുഡിന്ന് ഒരൊറ്റ കണ്ണുപോലും അവിടുന്ന് വിടുന്നില്ല. ഫുഡിന്റെ കാര്യത്തിലേ ഇവനുള്ളൂ, നമ്മളെല്ലാരും നമ്മളെ വഴിക്കാമോ, ഇവൻ വെറും ഫുഡിന്റെ കാര്യത്തിലാണല്ലോ തീരുമാനിക്കുന്നത്. അപ്പൊ ഇനി ഫുഡിലേക്കൊന്ന് കളിക്കാം. അപ്പൊ പോയവാട ഇതൊക്കെ തന്നെയാ കണ്ടത്. ചെറുങ്കനൊന്ന് നെട്ടിപ്പോയി, ഇനി അത്ര വല്ല നെട്ടിലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ പോയവാട് അവിടുത്തെ ആന്റി ഉണ്ടാക്കിയതാണ്, ഇതാ സ്പെഷ്യൽ ചില്ലി ചിക്കൻ ആണ്. അപ്പൊ ഞാൻ പോയവാട് ബിരിയാണിയാണെന്നാ വിചാരിച്ചത്, ബട്ട് ബിരിയാണി അല്ല ഫ്രൈഡ് റൈസ് ആണ് കൂട്ടിനുണ്ടായത്. അപ്പൊ കുറച്ച് കഴിഞ്ഞവിടെ കാര്യം പിടി കിട്ടിയത്. അപ്പൊ ഫുഡൊക്കെ ഈ പ്ലേറ്റിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഉഷാറാക്കിയിട്ടുണ്ട് എല്ലാ പ്ലേറ്റിലും. അപ്പൊ എല്ലാവരും ഒന്ന് തുടങ്ങാൻ കാത്തുക്കുക, അതിനുവേണ്ടിയാ ഈ പറയുന്നത്. ഞാനടക്കം വരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് തുടങ്ങാൻ കത്തുക. അപ്പൊ ആ കളിയിലേക്ക് തന്നെ നമുക്കിത് തുടങ്ങാം. അപ്പം കിട്ടിയവടനെ നല്ലൊരു വലിയ ചിക്കൻ പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന് സ്പെഷ്യലായിട്ട് ഞാൻ പറയണ്ടല്ലോ. അപ്പൊ എനിക്ക് അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ ചിക്കൻ പീസ് ഉണ്ടാകുന്നത് എനിക്കൊരു വലിയ ഹാപ്പിനെസ് തന്നെയാണ്. അപ്പൊ അതൊരു പ്രത്യേക ശരിയും ഭംഗിയും തന്നെയാണ് എന്റെ കാര്യത്തിൽ പറഞ്ഞാൽ. അപ്പം അവിടുത്തെ സോസും പിന്നെ നമ്മളെ അവിടുത്തെ സാലഡും പിന്നെ ചില്ലി ചിക്കൻ മസാല ഒക്കെ ഒറ്റയടിക്ക് കഴിക്കുക. അത് കഴിഞ്ഞ പാടാന്ന് അടുത്ത ഡെസേർട്ട് ആയിട്ടുള്ള ഐറ്റം വന്ന്, ഇത് അവരുടെ ആ വനീല ഐസ്ക്രീം. അപ്പം ഇതിന്റെ കുറച്ച് വീഡിയോ ഷോർട്സ് എടുക്കാൻ കഴിയില്ല. അപ്പം നമ്മൾ അതും കൂടി കുടിച്ചതിനാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് നടക്കാനിറങ്ങി. അപ്പം നല്ലോണം ഭക്ഷണം കഴിച്ചല്ലേ ശരീരം ഒന്ന് ഉഷാറാവട്ടെ എന്ന് വിചാരിച്ചൊന്ന് നടക്കുന്നത്. അപ്പം ഇത് അവിടുത്തെ ബീച്ച് റോഡിൻ്റെ ആ നേരത്തെ പറഞ്ഞ സ്ഥലമില്ല. അപ്പം ബീച്ച് റോഡിന് തൊട്ടൊന്ന് സൈഡ് മാറിയെന്ന് നമ്മളെ പയ്യാമ്പലം സ്പോട്ട് എത്തും. അപ്പം പയ്യാമ്പലം കണ്ണൂരിലെ ഫേമസ് സ്ഥലമല്ലേ, എത്ര പോയാലും നമുക്ക് മടുക്കാത്തൊരു വേറെ സ്പോട്ട് തന്നെയാണ്. അപ്പം കണ്ണൂരിലൊരു ഫേമസ് സ്ഥലമല്ലേ, അവിടുത്തെ ആ വൈബും എയർ ഫീലും അതൊക്കെ ഒരു വേറെ ലെവൽ തന്നെയാണ്. അപ്പൊ ഈ കാര്യം ഞാൻ തന്നെയാണ് അവരാരെ തന്നെ ഷൂട്ട് ചെയ്ത്, ബാക്കി നടന്ന കാര്യം ഞാൻ അമ്മേനെ പറയണ്ടല്ലോ. അപ്പൊ ഈ കാണുന്നതാണ് പയ്യാമ്പലം ബീച്ച്, അത് എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് എന്നാലും ഒരു രസത്തിന് വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ നമ്മളെല്ലാവരും പയ്യാമ്പലത്ത് ഇറങ്ങി. അപ്പൊ നമ്മൾ ആ കല്ലുകളിലൂടെ ഇങ്ങനെ നിന്നിരിക്കുക. അപ്പൊ താഴോട്ടൊന്ന് ഇറങ്ങിക്കിട്ടാൻ കിട്ടുക. അപ്പൊ എല്ലാവരും ഒന്ന് താഴെ ഇറങ്ങിയിട്ട് വേണമെന്ന് കളി തുടങ്ങാനെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളെ മെയിൻ എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞ്, ബട്ട് ഇന്നത്തെ നമ്മളെ ഫ്രണ്ട് ഇല്ല, നമ്മളെ മെയിൻ താരം, അവനൊന്ന് കല്ലിൻ്റെ ഇടയിലോട്ട് ഇറങ്ങിക്കിടാൻ നല്ല കഷ്ടപ്പാട് വിടുന്നുണ്ട്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയില്ല. അപ്പൊ അവനും ഇറങ്ങി നമ്മളൊന്ന് ബീച്ചിന് കുറച്ച് വ്യൂ എടുത്ത് നിങ്ങൾക്കൊന്ന് കാണിക്കാന്ന് വിചാരിച്ച്. അപ്പൊ നമ്മളെല്ലാവരും എൻജോയ് ചെയ്യുന്ന പറഞ്ഞൊരു പരമ എൻജോയ് തന്നെ ചെയ്യുന്ന ഒരു അഡാറ എൻജോയ് ഫീല് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ അവിടുത്തെ കാറ്റും ഭംഗിയും അത് വേറെ ലെവൽ തന്നെയാണ്. പയ്യാമ്പലുള്ളവർക്കൊക്കെ നല്ലോണം മനസ്സിലാവും, ബീച്ചൊരു വേറെ ലെവൽ ഫീലും വൈബിന്. അപ്പൊ എല്ലാവരും ഫോണിൽ തിരക്കും, സെൽഫി സ്റ്റാറ്റസ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് പലതരത്തിലും തിരക്കാം. നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് ജീവിക്കുക അത്രയുള്ളൂ. ഇതല്ലാണ്ട് നമ്മൾക്ക് പിന്നെ എന്താവുള്ളത്? അപ്പൊ സെൽഫി സ്റ്റിക്കിലെ 360 ടേണും പിന്നെ നമ്മളെ ഫ്രണ്ടിന്റെ അവിടെ നിന്നുള്ള കാഴ്ചകളും അതൊക്കെ എടുക്കലാം നമ്മളെ മെയിൻ പണി. ഇവരെല്ലാവരും തിരക്കി തന്നെയാ. അപ്പൊ നമുക്ക് കുറച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് വെള്ളത്തിലിറങ്ങാന്ന് വിചാരിച്ചു. ആ കാര്യം നടന്ന് ഒന്ന് വെള്ളത്തിലൂടെ ജസ്റ്റ് ഒന്ന് നടക്കാം. അപ്പൊ ആ കാണുന്ന ഫീലുണ്ട്, അതൊരു വേറെ ലെവൽ തന്നെയല്ലേ. ആ വെള്ളത്തിലൂടെ ഒന്നൊന്ന് ജസ്റ്റ് ഒന്ന് താല് വെച്ചെടുത്താൽ മതി, അപ്പൊ നമ്മളെ സ്വർഗം കാണും മക്കളെ. ആ ഒരു വേറെ ലെവൽ ഫീല്. അതിലോട്ടൊന്ന് സ്വിമ്മിംഗ് സ്യൂട്ടൊക്കെ ഇട്ട് കുളിക്കണം എന്ന് മോഹമുണ്ടായി. അങ്ങനെ പലതരം മോഹങ്ങൾ ഉണ്ടോ, പക്ഷെ കുറച്ച് മുന്നോട്ട് പോയാൽ പിന്നെ ജീവന്റെ കാര്യത്തിൽ കട്ടപ്പോകുകയായിരിക്കും. അപ്പൊ ഈ സ്ലോ മോഷൻ കാണുന്നൊക്കെ വേറൊരു ലെവൽ ഫീൽ അല്ലേ. സ്ലോ മോഷന് അതിൻ്റെതായ ഒരു വേറെ ലെവല് ഭംഗിയും ഫീലും. ഇത് കാണുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ട്. അത് 100% ഉറപ്പാണ്, 101% ആയാലും ആ ഒരു ഭംഗി, അത് സ്ലോ മോഷന് വേറെ ലെവൽ എഫക്റ്റ് തന്നെയാണ്. നമ്മ പിന്നെ സ്വിമ്മിംഗ് ഒന്നും അറിയാതെ
ഇല്ലാത്തതുകൊണ്ട് അങ്ങ് കൂടുതൽ വെള്ളത്തിൽ ചാടി കളിക്കാൻ നിന്നിട്ടില്ല. കാരണം ജീവന്റെ കാര്യം വളരെ മുഖ്യമാണല്ലോ. അതുകൊണ്ട് നമ്മൾ അങ്ങ് നേരെ ബാക്കോട്ട് നിന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കാല് വെച്ച് ആസ്വദിക്കുക, ഇതേപോലെ രണ്ടു മൂന്ന് ചവിട്ട് കൊടുത്ത് സ്ലോ മോഷൻ എഫക്ട്സ് എടുക്കുക, അതൊക്കെ വേറെ ലെവലല്ലേ. പിന്നെ ഇതും കൂടി വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞാൽ നേരെ ഇതേപോലത്തെ എക്സ്പ്രഷൻ ഇട്ട് ഒന്ന് തുള്ള, അതൊരു വേറെ ലെവലല്ല. അപ്പൊ ഇതോടെ നമ്മളെ വ്ളോഗ് അവസാനിക്കുക. അപ്പൊ ഈ വീഡിയോ റിയലി എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസും കൂടിയാണ്. അപ്പം റിയലി എൻജോയ് ചെയ്ത വ്ളോഗാണ്. അപ്പൊ ഇത് നമ്മൾ മറക്കാൻ പറ്റാത്ത ഒരു വ്ളോഗും കൂടി തന്നെയാണ്. അപ്പൊ നമ്മളെ വ്ളോഗ് ഇതോടെ അവസാനിക്കാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് മിന്നിക്കാം. എന്റെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്, അത്രയല്ലേ ഉള്ളൂ. ഇത്രയൊക്കെ ചെയ്യാൻ വല്ല പണി വേണോ? അപ്പൊ വ്ളോഗ് ഇതോടെ അവസാനിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇറ്റ്സ് യു സൈനിങ് ഓഫ് ഡിഗിൻ ഫുഡ്.